die de regels van de Koran belangrijker vinden dan onze seculiere wetten. En dat zijn er veel. 700.000 blijkt uit het onderzoek van professor Koopmans. En mijn boodschap aan hen is: wegwezen. Vertrek naar een islamitisch land. Dan kunt u genieten van islamitische regels. Dat zijn hun regels, maar niet de onze. Dit is ons land, niet uw land. Tilletile, Quran nirodhikkanamennaanu prasangichondu nilkunnathu. Nammal manasilakkendathu lokathil thanne ettavum koodal samadhanavum santoshavumulla janangal jeevikkunna rajyamaanu Netherlands. Aa Netherlandil nadakkunna pradhanapetta electionil oru partiyude mudravakyamaanu നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ പാർട്ടി ഫ്രീഡം പാർട്ടി എന്നാണ് പേര്. അതേപോലെ അതിന് നേതൃത്വം കൊടുക്കുന്ന ഗീറ്റ് വിൽഡേഴ്സ് ആണ് ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് നെതർലാൻഡിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയിട്ടുള്ളത് ഈ ഗീറ്റ് വിൽഡേഴ്സിൻ്റെ പാർട്ടി തന്നെയാണ്. രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക ഈ ഗീറ്റ് വിൽഡേഴ്സ് തന്നെയായിരിക്കും. നമ്മൾ ഈ ഒരു വിഷയത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വളരെയേറെ ചർച്ച നടന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇതെടുത്ത് വിഷയമാക്കിയിട്ട് പോലുമുള്ളൂ. പക്ഷേ കേരളത്തിലുള്ള നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ സകലരും വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ ഈ ഒരു വിഷയം തന്നെ നിങ്ങൾ കേട്ടില്ലേ, എങ്ങനെയാണ് ഇതുപോലെ സമാധാനവും സന്തോഷത്തിലും നല്ലവരായിട്ടുള്ള ജനങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ഇതുപോലൊരു റിസൾട്ട് ഉണ്ടാവാനുള്ള കാരണമെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഈ നെതർലാൻഡിൽ ആദ്യ കാലഘട്ടത്തിലുള്ള അവിടെയുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് നെതർലൻഡ് സംസ്കാരത്തോടും നെതർലൻഡിനോടും ചേർന്നുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവരെ കൊണ്ട് ആ രാജ്യത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അതേസമയം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് അറബ് സംസാരിക്കുന്നവരുൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം അവിടെ വിഘടനവാദവും വിഭജനവാദവും നിരന്തരം ഉയർത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫ്രീഡം പാർട്ടി ഖുർആൻ നിരോധിക്കുമെന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇലക്ഷനെ പ്രതിനിധീകരിക്കുകയും അതിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ഇദ്ദേഹം ജയിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ കേരളത്തിലുള്ള നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ സകല തീവ്ര മൈൻഡുള്ള സകലരെയും തള്ളിക്കളഞ്ഞുകൊണ്ട് നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഇത്രത്തോളം വെറുപ്പ് ലോകത്ത് പല സ്ഥലങ്ങളിലും ഇതുപോലെ ഉണ്ടാവുന്നു എന്നതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം. നമ്മുടെ കേരളത്തിലും വെറുപ്പ് മുസ്ലിം സമൂഹത്തോട് വലിയ രീതിയിലുള്ള വെറുപ്പില്ലാതാക്കളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് വിഷയം നടന്ന് ഹമാസ് കടന്നു കയറിയിട്ട് 1000-ൽ ആളുകളെ കൊന്നു തള്ളി, സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ ലൈംഗിക അതിക്രമം ഉൾപ്പെടെ നടത്തിയിട്ട് കൊന്നു തള്ളിയിട്ട് ആ ദിവസമോ പിറ്റേ ദിവസമോ നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് ആ വിഷയത്തെ അപലപിക്കാത്തത്, ഹമാസ് ഭീകരർക്കെതിരെ ഒരക്ഷരം മിണ്ടാതിരുന്നത്? വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമല്ലേ ഇസ്രായേൽ സൈന്യം തിരിച്ചടിക്കൽ തുടങ്ങിയിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, കോഴിക്കോട്ട് അങ്ങാടിയിൽ വലിയൊരു പാലസ്തീൻ ഐക്യദാർഢ്യ റാലി എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരത്തിൽ നടക്കുന്ന കുറേ പടുവിഡ്ഢികളുണ്ട്. അവർ എന്താണ് മനസ്സിലാക്കുന്നത്? ഈ റാലിയൊക്കെ നെതർലാൻഡിലുള്ള ആളുകളും ലോകത്തെ ഏത് സ്ഥലത്തുള്ള ആളുകളും പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നൊരു കാലഘട്ടമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതൊരു എത്രത്തോളം വിഡ്ഢിത്തമായിട്ടുള്ളൊരു വലിയ റാലിയാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബോധമുള്ള ആളുകൾ ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി മാത്രം റാലി നടക്കുമോ? അതേസമയം ഇസ്രായേലിലുള്ളതും അതേപോലെ പാലസ്തീനുള്ളതും സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കും സാധാരണക്കാർക്കൊന്നും സംഭവിക്കരുത് എന്ന് റാലിയായിരുന്നെങ്കിൽ എത്ര അന്തസ്സുണ്ടായിരുന്നു. അതേസമയം ഒരു വിഭാഗത്തിന് മാത്രം റാലി നടക്കുമ്പോൾ ഇതിൻ്റെ ലക്ഷ്യം മറ്റ് ലക്ഷ്യങ്ങളാണ് എന്ന് ലോകത്ത് സകല ആളുകളും ചിന്തിക്കും. അതല്ലേ യാഥാർത്ഥ്യവും. മറ്റൊന്ന് പറയാനുള്ളത്, കേരളത്തിലുള്ള മുസ്ലിം നേതാക്കന്മാർ നിരന്തരം ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ആർജവത്തോടെ പറയാൻ സാധിക്കണം, രണ്ട് ഭാഗത്തും സാധാരണക്കാർക്ക് ഉപദ്രവം ഉണ്ടാവുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എന്നും ഹമാസ് ഭീകരരെ തള്ളിക്കളയുകയും ചെയ്യാനുള്ള ആർജവം എന്ന് ഉണ്ടാവുന്നോ അന്നേ പൊതുസമൂഹം എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ കാണൂ എന്നുള്ളതൊക്കെ സകല ആളുകളും മനസ്സിലാക്കണം. സകല നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങളോടും പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തോട് കൂറും, നമ്മുടെ രാജ്യത്തോട് എക്കാലഘട്ടത്തിലും നമ്മുടെ
രാജ്യത്തിന് ഒപ്പം നിന്ന് മുന്നോട്ട് പോവാൻ ശ്രമിക്കണം. അതൊരു പൗരൻ്റെ കടമയാണെന്നുള്ള ബോധവും ഉണ്ടാവണം. അല്ലാതെ ലോകത്ത് മറ്റെവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അവിടെ മതം നോക്കി അവർക്കൊപ്പം നിൽക്കാതെ നമ്മുടെ രാജ്യം എന്ത് തീരുമാനമാണ് എടുത്തത്, ആ രാജ്യത്തിന് ഒപ്പം നിന്നാലേ പൊതുസമൂഹത്തിന് ഒപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ കേരളത്തിലെ നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ്. അതല്ലെങ്കിൽ നെതർലാൻഡുകൾ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടേ ഇരിക്കും. ആളുകളെ കൊണ്ട് ഭയപ്പെടുത്തുന്ന, ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ചിന്ത വരാനുള്ള കാരണം തന്നെ കേരള ഹമാസികളും കേരളത്തിലെ മുസ്ലിം തീവ്ര മൈൻഡുള്ള ആളുകൾ തന്നെയാണ്. നമ്മൾ നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ എന്നും ഈ രാജ്യത്തോട് കൂറുള്ളവരായിട്ട്, ഈ രാജ്യത്തോട് ഉത്തരവാദിത്തമുള്ളവരായിട്ട്, ഈ രാജ്യത്തോട് സ്നേഹമുള്ളവരായിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നെതർലാൻഡുകൾ സകല സ്ഥലങ്ങളിലും ആവർത്തിക്കും. അത് ആവർത്തിക്കാതിരിക്കാൻ അക്രമമല്ല, സമാധാനവും സ്നേഹവുമാണ് വേണ്ടത് എന്ന് സകല ആളുകളും തിരിച്ചറിയണം.